അമരമലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കോവിഡ് സന്നദ്ധ പ്രവർത്തനത്തിന് എൻ ജി ഒ അസോസിയേഷന്റെ ഭാഗമായി പി പി ഇ കിറ്റുകൾ നൽകി. കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പി പി ഇ കിറ്റുകൾ വിതരണം ചെയ്തത്. കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ എം പി രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം, എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിഷ്ണുദാസ്, സി സുനിൽ കാരക്കോട്, സി വേണുഗോപാൽ, പി മിഥിലേഷ്, കെ എം സുബൈർ, കെ വിനീഷ്, അമീർ പൊറ്റമൽ, സെമീർ കാസിൻ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ്, വിനീഷ് എന്നിവർ ചേർന്നാണ് മണ്ഡലം കമ്മിറ്റിക്ക് കിറ്റുകൾ കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. പൈറോഗ്രാഫിയിൽ വിസ്മയം തീർത്ത കാളികാവ് സ്വദേശി ആയിഷ. മരം കത്തിച്ചുകൊണ്ട് കലാരൂപങ്ങൾ തീർക്കുന്ന ആയിഷ വിസ്മയമാകുന്നു. പൈറോഗ്രാഫി എന്നറിയപ്പെടുന്ന വുഡ് ബേണിംഗ് ആർട്ടിലൂടെ മികച്ച ഒട്ടേറെ ഛായാചിത്രങ്ങളാണ് തന്റെ കരവിരുതിൽ ആയിഷ തീർത്തിരിക്കുന്നത്. റഷ്യയുടെ തലസ്ഥാനത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഒരു കലയാണ് വുഡ് ബേണിംഗ്. തുടക്കത്തിൽ നെസ്റ്റിംഗ് പാവകളെ നിർമ്മിക്കാൻ ഈ രീതി ഉപയോഗിച്ചിരുന്നു. തുടർന്ന് ഈ രീതിയെ പൈറോഗ്രാഫി എന്ന് വിളിക്കുകയായിരുന്നു. ഭോപ്പാലിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആർക്കിടെക്ട് മൂന്നാം വർഷം വിദ്യാർത്ഥിനിയാണ് ആയിഷ. നേരത്തെ സ്കൂൾ ശാസ്ത്രമേളയിൽ എംബ്രോയിഡറി വിഭാഗത്തിൽ ആയിഷ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയിരുന്നു. ഉമ്മ സൽമയുടെ പരിശീലനത്തിലൂടെയാണ് ആയിഷയിലെ കലാകാരിയിലെ മികവുകൾ പുറത്തു വരുന്നത്. സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആർക്കിടെക്ചർ ഭോപ്പാലാണ് പഠിക്കുന്നത്. ഇത് പറയുന്നത് ഒരു വുഡ് ബേണിംഗ് ആർട്ടാണ്. പൈറോഗ്രഫി എന്നതിൽ പറയാം, ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ കരിച്ചെടുത്താണ് മരം ചെയ്യുന്നത്. അത് വിവിധ രൂപത്തിൽ, അതായത് നമ്മൾ ആദ്യത്തിലേക്ക് എന്താ സ്കെച്ച് ചെയ്തിട്ട് പിന്നെ അത് അതിനനുസരിച്ച് നമ്മൾ കരിച്ചെടുക്കുക ചെയ്യുക. ആദ്യം ഞാൻ തുടക്കത്തിന് നമ്മൾ എംബ്രോയിഡറി ആയിട്ടും തുടങ്ങിയിരുന്നത് തുണിയിൽ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യായിരുന്നു. പിന്നീട് വുഡിലേക്ക് മാറിയ അറിയപ്പെടുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റായ സാദ് ആയിഷയ്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി. ആയിഷയുടെ കലാവിസ്മയം കാണാൻ കാളികാവ് പോലീസ് സ്റ്റേഷന് സമീപത്തെ ഇവരുടെ വീട്ടിലെത്തിയാൽ മതി. ഫയർ ബേണിങ്ങിനായി സാധാരണ ഓക്ക് പൈൻ മരങ്ങളാണ് ഉപയോഗിക്കാറ്. ഇവിടെ ആ മരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ പ്രത്യേക തരത്തിലുള്ള വൈറ്റ് വുഡ് മരങ്ങളാണ് ആയിഷ ഉപയോഗിക്കുന്നത്. ബുധനാഴ്ച പൂർത്തിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഛായാചിത്രമാണ് ആയിഷയുടെ പുതിയ സൃഷ്ടി. തന്റെ കലാരൂപം നേരിൽ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് ആയിഷയുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, കാളികാവ്.